ഹലോ എവ്രിവാൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ചമ്മന്തിയാണ്. പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് മഴക്കാലത്തൊക്കെ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ആ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തി അല്ലെങ്കിൽ ചട്നി ഉണ്ടാക്കാൻ നോക്കാം. ഞാനിപ്പോൾ ചമ്മന്തിയാണ് കാണിക്കുന്നത്. ഈ ഒരു ചമ്മന്തി വെച്ചിട്ട് തന്നെ നമുക്ക് ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ചട്നിയും തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി പോർഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഈ തേങ്ങയുടെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് സവാളയുടെ കാൽ ഭാഗം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സവാള അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി രണ്ടെണ്ണം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 10-20 കാന്താരിമുളകാണ്. കാന്താരിമുളകാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചമ്മന്തിയുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്, അതായത് പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ട് ഞാനിപ്പോൾ ഒരു ചെറിയ സൈസാണ് എടുത്തിട്ടുള്ളത്, കാരണം ഇത് അത്യാവശ്യം നല്ലൊരു പുളി ഉണ്ടായിരുന്നു. ഇനി പുളി കുറഞ്ഞ പാഷൻ ഫ്രൂട്ടാണ് നിങ്ങളുടെ അടുത്ത് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒന്നോ അതിലധികമോ യൂസ് ചെയ്യാവുന്നതാണ്. പുളിക്കനുസരിച്ച് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ പൾപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചമ്മന്തിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് സ്മൂത്തായി അരച്ചതിന് ശേഷം കടുകൊക്കെ താളിച്ച് നമുക്ക് ദോശയുടെ ഒക്കെ കൂടെ ചട്നി ആയിട്ട് കഴിക്കാവുന്നതാണ്. ഇത് കഴിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഇത് പാഷൻ ഫ്രൂട്ട് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന്. കാരണം ഇതൊരു മാങ്ങ ചമ്മന്തിയുടെ ഒക്കെ ആ ഒരു സെയിം ടേസ്റ്റിലാണ് വരുന്നത്. അത്യാവശ്യം പുളിയും മാങ്ങയുടെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ടുള്ള ഈ ഒരു ചമ്മന്തി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.